സംവിധായകൻ കമൽ ഈ ഘട്ടത്തിൽ നമ്മളോട് വിളിച്ചിരുന്നു. ശ്രീ കമൽ, ഒരു താങ്കളടക്കമുള്ള ഒരുപാട് വലിയ സംവിധായകർ കണ്ടും കേട്ടും പഠിച്ച ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹമാണ് യാത്രയായത്. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? എന്നെ സംബന്ധിച്ചോളം എന്റെ ഗുരുനാഥനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി 5 വർഷം സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആരോരും അറിയാതെ അന്ന് കാലഘട്ടത്തിൽ 80s ഏറ്റവും ഹിറ്റായ ഒരു സിനിമയാണ് ആരോരും അറിയാതെ. ആ സിനിമയിലേക്ക് പ്രവർത്തി അവിടുത്തെ പൊരുവിടെയും പോലുള്ള സിനിമകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിനു മുമ്പ് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതല് മനസ്സിൽ പതിഞ്ഞ സംവിധായകൻ എന്നുള്ള ഒരു പേര് സെതുമാധവനായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ തലമുറയിൽ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന, ഇന്നും തലമുറകൾ ചർച്ച ചെയ്യുന്ന, മലയാള സിനിമയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന സിനിമകളുടെ സംവിധായകരായിരുന്നു സെതുമാധവൻ സാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമകളാണ് മലയാള സിനിമയുടെ ചരിത്രമായി മാറിയിട്ടുള്ള വസ്തുത നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 60s-ലും 70s-ലും ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളെല്ലാം തന്നെ സാഹിത്യ സൃഷ്ടിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമകളായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സാഹിത്യ കൃതികൾ സിനിമയാക്കിയിട്ടുള്ള സംവിധായകൻ സേതുമാധവൻ സാറായിരുന്നു എന്നുള്ളതാണ്. ബൃഹത്തായ നോവലുകൾ, വലിയ എന്താ പറയുക, വായന കാര്യത്തിൽ ശ്രദ്ധ പിടിച്ചു വെച്ച നോവലുകളൊക്കെ തന്നെ സിനിമയാക്കിയത് വളരെ സധൈര്യം സിനിമയാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. സ്വധൈര്യം എന്ന് ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാന്മാരെ എഴുത്തുകാർ, ഇപ്പൊ തകഴി, കേശവദേവ് പോലെയുള്ള വലിയ എഴുത്തുകാരുടെ സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കുമ്പോൾ അതിന്റെ ആശയ സമ്പുഷ്ടതയായാലും ശരി, അതിന്റെ ഗഹനതയായാലും ശരി, അത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് മാധ്യമമാണ്. അപ്പോ അക്ഷരങ്ങളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ചിലപ്പോൾ അക്ഷരങ്ങളെക്കാളും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് പതിയുന്ന രീതിയിൽ സിനിമ മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓടയിൽ നിന്നായാലും ശരി, അനുഭവങ്ങൾ പാളിച്ചകളായാലും ശരി, ഇഷ്ടിയായാലും ശരി, പണിതീരാത്ത വീട്, പുനർജനം, അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. ഇന്നും നമ്മൾ നമ്മുടെ മനസ്സിലൊക്കെ സത്യം നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ സേതുമാധവൻ സാറിന്റെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ്. അനശ്വര നടനായി സത്യം മാറിയതൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ്. തീർച്ചയായിട്ടും സത്യം എന്ന് പറയുന്നത് നടനെ ഏത് രീതിയിലൊരു സംവിധായകൻ ഉപയോഗിച്ചു എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ തന്നെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓടയിൽ നിന്നായാലും ശരി, അനുഭവങ്ങൾ പാളിച്ചകളായാലും ശരി, യക്ഷിയായാലും, കടൽപ്പാലമായാലും, അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അഭിനേതാക്കളെ കഥാപാത്രങ്ങളിലേക്ക് മാറ്റിപ്പണിയുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു താരം എന്നുള്ളവർ ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇമേജുകളെ തകർത്തുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. സത്യന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രേം നസീറിന്റെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചാൽ അറിയാം. പ്രേം നസീർ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ജനപ്രിയ നായകനായിട്ട്, ചോക്ലേറ്റ് നായകനായിട്ട് നിൽക്കുന്ന സമയത്ത് അതൊന്നുമല്ലാത്ത കഥാപാത്രങ്ങൾ, വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രമേ പ്രേം നസീറിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രേം നസീർ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അഭിനയിച്ച സിനിമകളിൽ എത്ര നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ അടിമകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു അല്പം മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ആണ് പ്രേം നസീർ, ഒരു നായക സങ്കല്പമില്ലാത്തൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന് പറയുന്ന സിനിമയിൽ സത്യനാണ് പ്രധാന കഥാപാത്രം. ചെല്ലപ്പൻ എന്ന് പറയുന്ന ആ കഥാപാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ ചെല്ലപ്പിന്റെ കൂട്ടുകാരനായിട്ടുള്ള, ചെല്ലപ്പന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന, സാമാന്യം അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കഥാപാത്രത്തെ പ്രേം നസീറിനെ കൊണ്ട് അഭിനയിപ്പിച്ചു. പ്രേം നസീർ അത് അഭിനയിക്കാൻ തയ്യാറായി. എന്നാലോ സ്വാഭാവികമായിട്ടുള്ള പ്രേം നസീറിന്റെ യാതൊരു അതുവരെയുള്ള ഇമേജും ഒന്നുമില്ലാത്തൊരു കഥാപാത്രം. അതുപോലെ തന്നെ പുനർജന്മം എന്ന് പറയുന്ന സിനിമയിൽ അന്നത്തെ ആദ്യമായിട്ടൊരു മനഃശാസ്ത്ര കഥ, ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ എടുത്ത ഒരു കഥയാണ് പുനർജന്മം. അത് സിനിമയിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ പ്രയാസമുള്ള ഒരു കഥാപാത്രത്തെ, ഒരു പക്ഷെ ഇന്നും ചിലപ്പോൾ നായകന്മാര് മടിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അന്ന് പ്രേം നസീർ ഇമേജുകളൊന്നും ആലോചിക്കാതെ അഭിനയിച്ചെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രേം നസീർ വില്ലനായിട്ട് അഭിനയിച്ചു അഴകുള്ള ഫെലീന എന്ന് പറയുന്ന സിനിമയിൽ. ഒരു പക്ഷെ വില്ലനായിട്ട് പ്രേം നസീർ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ അതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയുക, നായകന്റെ ഇമേജുകളെ തകർത്തുകൊണ്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ നടികൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഷീല എന്ന് പറയുന്ന ഒരു നമുക്കറിയാം, അനുഭവങ്ങൾ അടിമകൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ കഥ പോലുള്ള സിനിമകളിൽ ഷീല അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രത്തെ ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ച സിനിമകളിൽ പെട്ടത് തന്നെയാണ്. കമലഹാസനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ്.
കമലഹാസന് ബാലതാരമായും പിന്നീട് നായകനായും കന്യാകുമാരിയുടെ നായകനായിട്ടും അദ്ദേഹം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ സംഗീതത്തിന്റെ കാര്യം നമുക്ക് സേതുമാധവന്റെ സിനിമകളുടെ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണ കാലത്തെ അടയാളപ്പെടുത്തുമ്പോൾ സേതുമാധവന്റെ സിനിമകളിലുള്ള പാട്ടുകളുണ്ട്. വയലാർ ദേവരാജൻ, യേശുദാസ് കൂട്ടുകെട്ടുകളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ നമുക്ക് കാണാം. മനുഷ്യ മതങ്ങളെ സൃഷ്ടിച്ചു പോലെയുള്ള പാട്ടുകൾ നമുക്ക് ഓർക്കാൻ കഴിയും. അതുപോലെ തന്നെ ഛായാഗ്രാഹകർ, സാങ്കേതിക പ്രവർത്തകരൊക്കെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന സംവിധായകൻ പിൽക്കാലത്തും, അതായത് ആ ഒരു സത്യൻ യുഗത്തിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംവിധാന പ്രതിഭ നിലനിർത്തി എന്നുള്ളതാണ് ഓപ്പോൾ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ആരോരും അറിയാതെ പോലെയുള്ള സിനിമകൾ, അപ്പൊ ഏത് കാലഘട്ടത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സഭയെ ചലച്ചിത്ര സഭയെ തുടർന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വാത്സല്യത്തോടുകൂടി ഞങ്ങളൊക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, മഹാ മനുഷ്യനാണ് സേതുമാധവൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ സമയത്തോളം എനിക്കൊക്കെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ഒരു ഗുരുശിഷ്യൻ എന്നുള്ളതിനും ഉപരിയായിട്ട് ഒരു സൗഹൃദം എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് പേരായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ ചരിത്രത്തിലൂടെ നടന്ന, മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ നടന്ന മഹാസംവിധായകനാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക് തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷാ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. തമിഴിന് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നത് അദ്ദേഹം സംവിധാനം ചെയ്ത മറുപക്കം എന്ന സിനിമയിലൂടെയാണ്. അങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു പ്രതിഭ തന്നെയാണ് സേതുമാധവൻ സാർ. കമൽ സാർ, താങ്കളെ താങ്കൾക്ക് എത്രമാത്രം സ്നേഹവും ബഹുമാനവും ആരാധനയും താങ്കളുടെ ഗുരുവിനോടുണ്ടെന്ന് താങ്കൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് തന്നെ വ്യക്തമാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് വലിയ ഗുരുവായിരുന്നു അദ്ദേഹം. നന്ദി കമൽ സാർ ഇപ്പോൾ പ്രതികരിച്ചതിന്.